Competitive analysis. Competitive analysis. Competitive analysis is a comparison of the internal strength and weakness with those competitors. Competitors right number strength and weakness compare competitive analysis competitive analysis. നമ്മുടെ ഇൻറ്റേണൽ സ്ട്രെങ്ത്ത് നമ്മുടെ ഓൺ സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നെസ്സും അതോടൊപ്പം തന്നെ കോമ്പറ്റീറ്ററുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സും അടക്കും. ഇവിടെ നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്കുണ്ടാവുകയാണെങ്കിൽ അത് മനസ്സിലാക്കി എത്രത്തോളം കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥാപനമാണ് നമ്മളെന്ന് മനസ്സിലാക്കുന്നതാണ് കോമ്പറ്റീറ്റീവ് അനാലിസിസ് ഇത് ചെയ്യുന്നത്. ഇത് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇറ്റ് എൻജോയ്സ് കമ്പയർ ടു അതേഴ്സ് ഇൻ ദി ലൈൻ. അത് മറ്റുള്ള സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് നേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അനാലിസിസ് നടത്തുന്നത്. മറ്റ് ഓരോ സെയിം ഇൻഡസ്ട്രി ഉള്ളതായിരിക്കാം സ്ഥാപനങ്ങൾ, അവർ വ്യത്യസ്ത സ്കില്ലുകളുള്ള സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത സ്കില്ലുകളുള്ള ആളുകളുണ്ടായിരിക്കാം. അങ്ങനെ ഇതൊക്കെ ഈ ഒരു കോമ്പറ്റേറ്റീവ് അനാലിസിസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് റിലേറ്റീവ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, അത് അളക്കുന്നത്. ഈ സ്ട്രെങ്ത് ഇൻറ്റേണൽ കേപ്പബിലിറ്റീസ് വിച്ച് ഫോം എ സിഗ്നിഫിക്കൻറ്റ് ബേസിസ്, അത് ഒരു സിഗ്നിഫിക്കൻറ്റ് ബേസിസ് അടിസ്ഥാനമായിട്ടുള്ളൊരു ബേസ് ഉണ്ടായി കൊടുക്കുന്നതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ സ്ട്രാറ്റജി അതിൻ്റെ മുകളിലാണ് ആളുകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കോമ്പറ്റീറ്റീവായിട്ട് അനാലിസ് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കോമ്പറ്റീറ്റീവ് കേപ്പബിലിറ്റീസും നമ്മുടെ കേപ്പബിലിറ്റീസ് എത്രത്തോളം ഉണ്ടെന്ന് അളക്കുക, എന്നിട്ട് അത് കമ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ കമ്പാരിസൺ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ വ്യൂ മനസ്സിലാക്കാൻ സാധിക്കും. ശരിയായ വീക്ക്നെസ്സസ് ഏതൊക്കെ മേഖലയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെയാണ് അതിലൊന്നാണ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അനലൈസിങ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ ഈസ് എ ടെക്നിക് ഓഫ് അനലൈസിങ് ദി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി കമ്പനി. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അളക്കുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അങ്ങനെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു കൺഷ്യസ് കൺസൈസ് ആയിട്ടുള്ള ക്രിറ്റിക്കൽ ആയിട്ടുള്ള പിക്ചർ ഡിഫറെൻ്റ് കേപ്പബിലിറ്റി ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നു. എന്താണ് നമ്മുടെ വാട്ട് ഈ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എന്നുള്ളത്, അതായത് നമ്മുടെ സ്ട്രാറ്റജിക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഈസ് ദി എസെൻസ് ഓഫ് എ സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജിയുടെ എസെൻസ് എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ആ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അവിടെ അളക്കേണ്ടത്. ഇറ്റ് ഈസ് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് എ കമ്പനി ഓവർ ദി കോമ്പറ്റീറ്റീവ്. കോമ്പറ്റീറ്റീവായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് ആർ സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇൻറ്റേണൽ വീക്ക്നെസ് ഓർ ഇൻറ്റേണൽ ഇൻഎഫിഷ്യൻസീസ് യൂഷ്വലി ടോളറ് നമ്മുടെ സ്ഥാപനത്തെ തകർക്കുന്നത് ഇൻറ്റേണലായിട്ടുള്ള വീക്ക്നെസ്സും ഇൻഎഫിഷ്യൻസീസും ഒക്കെയാണ്. അത് നമ്മൾ കമ്പനിയുടെ ഡിറ്റീരിയേഷന് കാരണമാകും, കമ്പനിയുടെ പൊസിഷൻ ഡിറ്റീരിയേറ്റ് ചെയ്യാൻ കാരണമാകുന്ന ആ ഘടകങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് ആവശ്യമായിട്ടുള്ള ഘടകം. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സാണ്. ആ കോമ്പറ്റീറ്റേഴ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ള പറഞ്ഞിട്ടുള്ള അത് ഒരു സുപ്പീരിയർ ക്വാളിറ്റി ആയിരിക്കാം, സുപ്പീരിയർ സർവീസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ്, സ്ട്രോങ് ബ്രാൻഡ് നെയിം, യുനീക്ക് ഓർ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ഓർ സർവീസ്, സ്റ്റാറ്റസ് ഓഫ് ബീയിങ് ഫുൾ ടൈം പ്രൊഡ്യൂസർ വിത്ത് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. അതെന്തൊക്കെയാ, സുപ്പീരിയർ ക്വാളിറ്റി ആയിരിക്കാം, സുപ്പീരിയർ സർവീസ് ഓർ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആവാം, എ സ്ട്രോങ് ബ്രാൻഡ് നെയിം ആവാം, എ യുനീക്ക് ഓർ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ആവാം, ഓർ സ്റ്റാറ്റസ് ഓഫ് ബീയിങ് എ ഫുൾ ടൈം പ്രൊഡ്യൂസർ വിത്ത് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ അഡ്വാൻറ്റേജ് ഒക്കെ സ്ട്രെങ്ത് ഓഫ് സുപ്പീരിയർ സ്കിൽസ് ഓഫ് റിസോഴ്സസ് കൊണ്ടുണ്ടാകുന്നതാണ്, ലോവർ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് കൊണ്ടുണ്ടാകുന്നതാണ്, ലോവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുണ്ടാകുന്നതാണ്, ഡിസൈൻ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടാകുന്നതാണ്, ഗുഡ് ട്രേഡ് റിലേഷൻഷിപ്പ്, ഫാസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ റെസ്പോൺസ് കേപ്പബിലിറ്റീസ് ഇവയൊക്കെ കൊണ്ടാണ് അതുണ്ടാകുന്നത്. സച്ച് അഡ്വാൻറ്റേജ് റിസൾട്ട് ഫ്രം സ്ട്രെങ്ത് ഓഫ് സുപ്പീരിയർ സ്കിൽ റിസോഴ്സസ്, ലോവർ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഓർ ഡിസ്ട്രിബ്യൂഷൻ, ലോവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡിസൈൻ എക്സ്പെർട്ടൈസ്, ഗുഡ് ട്രേഡ് റിലേഷൻഷിപ്പ്,
ഫാസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ റെസ്പോൺസ് കേപ്പബിലിറ്റീസ് ഓൺ. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ. ആ പ്രൊഫൈലിൻ്റെ ഒരു മാതൃകയാണിത്. നമുക്കുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻജിനീയറിങ് ഇതിൽ നമുക്കുള്ള സ്ട്രെങ്ത് എന്തൊക്കെ, വീക്ക്നെസ് എന്തൊക്കെ. സ്ട്രെങ്ത് നോക്കുക, വീക്ക്നെസ് നോക്കുക. നോ ഡിസൈൻ പ്രൊട്ടക്ഷൻ, ഡിസൈൻ പ്രൊട്ടക്ഷൻ ഇല്ല, അതൊരു വീക്ക്നെസ്സാണ്. വെൽ ഡെവലപ്ഡ് ലബോറട്ടറി ഫോർ ടെസ്റ്റിംഗ്, നല്ല ഡെവലപ്ഡ് ആയ ലബോറട്ടറി ടെസ്റ്റിങ്ങിനുണ്ട്, അത് സ്ട്രെങ്ത്താണ്. ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പെരിമെൻ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പേഴ്സൺസ്, നമുക്ക് നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് പേഴ്സൺസ് ഉണ്ട്, അത് പ്ലസ്സാണ്, അതായത് സ്ട്രെങ്ത്താണ്. അത് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സലൻറ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, അതെന്താണ് നമ്മളെ വീക്ക്നെസ് അല്ല, സ്ട്രെങ്ത്താണ്, സ്ട്രെങ്ത്താണ്. ഏജ്ഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഏജ്ഡ് പഴക്കം ചെന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി, അത് നമ്മുടെ വീക്ക്നെസ്സാണ്. ബെറ്റർ കൺവേർഷൻ എഫിഷ്യൻസി, നമ്മുടെ കൺവേർഷൻ എഫിഷ്യൻസി ബെറ്ററാണ്, അത് നമ്മുടെ സ്ട്രെങ്ത്താണ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യങ് ആൻഡ് മോട്ടിവേറ്റഡ് പീപ്പിൾ, അത് വീക്ക് സ്ട്രെങ്ത്താണ്. പുവർ മാനേജ്മെൻറ്റ് ആൻഡ് യൂണിയൻ റിലേഷൻ, യൂണിയൻ റിലേഷനും പുവർ മാനേജ്മെൻറ്റും, അതൊരു വീക്ക്നെസ്സാണ്. ഏജ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പേഴ്സൺസ്, അത് വീക്ക്നെസ്സാണ്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, ടാക്സ് ഹോൾഡേഴ്സ്, ലോ ഡെറ്റ് ഇക്വിറ്റി, കോസ്റ്റ്ലി ഫിനാൻസ്, ഇതൊക്കെ വീക്ക്നെസ്സാണ്. മാർക്കറ്റിംഗ് ഓപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിച്ച് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ഫീൽഡ്, ഫീൽഡിലുള്ള റിച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്ലസ്സാണ്, സ്ട്രെങ്ത്താണ്. എഫ് ടി കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്നുള്ളത് സ്ട്രെങ്ത്താണ്. കോസ്റ്റ്ലി എംപ്ലോയീസ് ഇൻ ടേംസ് ഓഫ് പേയ്മെൻറ്റ്, പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള എംപ്ലോയീസ്, അത് നമ്മളെ സംബന്ധിച്ചുള്ള വീക്ക്നെസ്സാണ്. ഓർഗനൈസേഷൻ സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഡെലിഗേറ്റഡ് സ്റ്റാഫ്, അത് സ്ട്രെങ്ത്താണ്. മാനേജ്മെൻറ്റ് ബൈ ക്രൈസിസ്, അത് വീക്ക്നെസ്സാണ്. ഹൈടെക് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അത് സ്ട്രെങ്ത്താണ്. ഇങ്ങനെ നമുക്ക് ഒരു കൂട്ടം സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കിട്ടും. ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വെച്ചുകൊണ്ട് ഒരു പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കുകയാണ്, സ്ട്രാറ്റജിക്ക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ പ്രൊഫൈൽ ടെക്നിക്ക് ഷോർട്ട് ലിസ്റ്റ് ഞാൻ നമ്മുടെ ഇൻഡെപ്ത് അനാലിസിസിന് വിധേയമാക്കും. ഇത് നമുക്ക് കീ ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു, ഏതൊക്കെ ലെസ് ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് സെൽഫ് കമ്പയർഡോ ടു റിവൽഡ് ആയിട്ട് കോമ്പറ്റീറ്ററോ ആയിട്ട് നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കമ്പയർ ചെയ്യാൻ ഇത് ഉപകരിക്കുന്നു. അങ്ങനെ കമ്പാരിസൺ വഴി നമുക്ക് ഒരു കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീക്ക്നെസ്സും മറ്റുള്ള നമ്മുടെ കോമ്പറ്റീറ്റർ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്, എത്രത്തോളം കോമ്പറ്റീറ്റർ നമ്മളെക്കാളും ശക്തരാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ഈ ഒരു സ്ട്രെങ്ത്, വീക്ക്നെസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ നമുക്ക് സഹായിക്കുന്നു. സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് മറ്റൊരു മോഡലാണ്, മറ്റൊരു ടെക്നിക്കാണ് കോമ്പറ്റീറ്റീവ് കോമ്പറ്റീറ്റീവ് അനാലിസിസിൻ്റെ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്നുള്ളത്. ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്നുള്ളത് മറ്റൊരു ടെക്നിക്കാണ്, മറ്റൊരു സ്ട്രാറ്റജിക്ക് അനാലിസിസിൻ്റെ മറ്റൊരു ടെക്നിക്കാണ്. ബാലൻസ്ഡ് സ്കോർ കാർഡ് അസസിങ് ദി ഇൻറ്റേണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേണൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തന്നെയാണ് നമ്മൾ ഈ ബാലൻസ്ഡ് സ്കോർ കാർഡിലും നമ്മൾ അനാലിസിന് വിധേയമാക്കുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു എക്സാമിൻ ദി ഫേം സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഫേമിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്, പല ആംഗിളിൽ വെച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. പല ആംഗിൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ആംഗിളുണ്ട്, കസ്റ്റമർ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഓപ്പറേഷൻ ആംഗിളുണ്ട്, ഓർഗനൈസേഷൻ ആംഗിളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ആംഗിളിലൂടെയാണ് ഈയൊരു ക്ലബ് ഓഫ് ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ഈയൊരു ബാലൻസ്ഡ് സ്കോർ കാർഡ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ക്രൈറ്റീരിയ, ഈ ആംഗിൾസ് അല്ലെങ്കിൽ ഈ പെർസ്പെക്റ്റീവ്സ് ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം.
അത് നമുക്ക് ഡീപ്പറായിട്ടുള്ള ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു സ്ട്രാറ്റജി ഫോർമുലേഷന്. ഈ ബാലൻസ്ഡ് സ്കോർ കാർഡ് ബാലൻസ്ഡ് വണ്ണാണ്. എന്തുകൊണ്ട് ബാലൻസ്ഡ് വണ്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഡസ് നോട്ട് അണ്ടർ വേ ഓർ നോർ ഓവർ വേ. അണ്ടർ വേ ചെയ്യുകയോ ഓവർ വേ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇറ്റ് ബാലൻസ് ഓൾ ദി ഏരിയാസ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ഏരിയാസിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇതിനെ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1992 കാപ്ലൻ ആൻഡ് നോർട്ടൺ എന്ന് പറഞ്ഞ ആളുകളാണ്. ഇത് സ്ട്രാറ്റജിക്ക് പ്ലാനിങ്ങിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒരു സിസ്റ്റമാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്ക് പ്ലാനിങ്ങിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റമായിട്ടാണ്. ഇത് സ്ട്രാറ്റജിയെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഇൻറ്റു ആക്ഷനാക്കി മാറ്റാൻ സഹായിക്കുന്നു. സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്താൽ മാത്രം പോലെ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. ഈ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലും ബാലൻസ്ഡ് സ്കോർ കാർഡ് നമുക്ക് സഹായകരമാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് ലോങ് ടേം ഓർഗനൈസേഷൻ സക്സസ്സിന് ആവശ്യമായിട്ടുള്ള പ്ലാനിങ് ആണ് ബാലൻസ് സ്കോർ കാർഡ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുക. ബാലൻസ് ബിറ്റ്വീൻ എന്തൊക്കെയോ തമ്മിലാണ് ഇവർ ബാലൻസ് ചെയ്യുന്നത് നോക്കാം. അതായത് ഫിനാൻഷ്യൽ മെഷർ ആൻഡ് പെർഫോമൻസ്. നമ്മുടെ ഫിനാൻഷ്യൽ മെഷർ ആൻഡ് പെർഫോമൻസ്, അതായത് വൈ ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഓഫ് കമ്പനി ഫ്രം ദി ഫിനാൻഷ്യൽ ആംഗിൾ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, എക്കണോമിക് വാല്യൂ ആഡഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ദി റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത്. പ്രോഫിറ്റ് മേ ബി ബിഫോർ ഓർ ആഫ്റ്റർ ടാക്സ്. ഇത് രണ്ടും ആവാം, ബിഫോർ ടാക്സ് ആവാം ആഫ്റ്റർ ടാക്സും ആവാം, ഡിപെൻഡിങ് ഓൺ ദി പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ. നമ്മൾ പർപ്പസ് കാൽക്കുലേഷൻ പർപ്പസിനനുസരിച്ച്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ബോത്ത് ഓൺഡ് ആവാം ബോറോഡ് ആവാം. ദെൻ ഇക്കണോമിക് വാല്യൂ ആഡ് എന്ന് പറഞ്ഞാൽ ഈസ് ദി എക്സസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓവർ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എക്കണോമിക് വാല്യൂ ആഡ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓവർ ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് മുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രോഫിറ്റിനെ എന്ന് വിളിക്കുന്നത് എക്കണോമിക് വാല്യൂ ആഡ് എന്ന് പറയുന്നത്. ഇറ്റ് സ്പീക്സ് ദി മാക്സിമം റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച്, നമുക്കിത് ഒക്കെ മാക്സിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ പൊസിഷൻ എന്താണ്? നല്ല പൊസിഷനാണ്. അതായത് നമ്മുടെ റേഷ്യോസ് എടുത്ത് നോക്കാം, നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ലിക്വിഡിറ്റി റേഷ്യോസ്, ലീവറേജ് റേഷ്യോസ്, ഇതൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു? അനാലിസിന് വിധേയമാക്കുന്നു. ദെൻ ലോങ് റേഞ്ച് കോമ്പറ്റേറ്റീവ് എബിലിറ്റീസ്, നമ്മൾ കോമ്പറ്റേറ്റീവ് എബിലിറ്റീസ് എന്തൊക്കെയുണ്ട് ലോങ് റേഞ്ചിൽ എന്നുള്ളത് നോക്കുകയാണ് മറ്റൊരു വഴിയിൽ. ലോങ് റേഞ്ച് ആയിട്ടുള്ള നമ്മളെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയുണ്ടെന്നും, ദെൻ ഓഫേഴ്സ് ബാലൻസ്ഡ് വ്യൂ ഓഫ് ഓർഗനൈസേഷൻ അപ്പോൺ വിച്ച് ദേ ക്യാൻ ഫർദർ ആഡ് ഓൺ. ഇത് ബാലൻസ്ഡ് വ്യൂ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് ലഭിക്കുന്നു, പിന്നെ ഫർദർ എന്തെങ്കിലും അതിനോട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ മെഷർ ആൻഡ് പെർഫോമൻസ് ആണ്. ലോങ് റേഞ്ച് കോമ്പറ്റേറ്റീവ് എബിലിറ്റീസ് ആണ്. ഓഫേഴ്സ് ബാലൻസ്ഡ് view of organization upon which they can further add on. Balance scorecard perspectives il nammal financial angle la karyam parnju. Ad financial angle la nammal parna while evaluating the performance of a company from the financial angle, the return on investment aanu allekil economic value added or other profitability index, mattulla profitability index okke aanu nammal ivda consider cheyyaru. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ എക്കണോമിക് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത്, ഇതാണ് നമ്മൾ ഈ പെർസ്പെക്റ്റീവിൽ ഈ ആംഗിളിൽ നമ്മൾ എടുക്കുന്ന അസസ് ചെയ്യുന്ന അനാലിസിസ് വിധേയമാക്കുന്ന ഘടകങ്ങൾ. നമ്മൾ പറഞ്ഞു എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു, റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണെന്ന് പറഞ്ഞു. ദെൻ എക്കണോമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ഓവർ ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞു. ദെൻ മറ്റുള്ള പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ലീവറേജ്, ആക്ടിവിറ്റി, റേഷ്യോസൊക്കെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. റേഷ്യോ നമുക്കറിയാം, ലിക്വിഡിറ്റി റേഷ്യോ എന്താ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോ ആണ്. പിന്നെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് ക്യുക്ക് അസറ്റും ലിക്വിഡ് അസറ്റ്സും ലിക്വിഡ് ലയബിലിറ്റീസും കൂടി തമ്മിലുള്ള റേഷ്യോ ആണ്, റിലേഷൻഷിപ്പ് ആണ്. ലീവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെറ്റും ടോട്ടൽ അസറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇൻട്രസ്റ്റ് ഏൺഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ
ലീവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഇക്വിറ്റീസും എക്സ്റ്റേണൽ ഇക്വിറ്റീസും തമ്മിലുള്ള റേഷ്യോ ആണ്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും ടോട്ടൽ ഇൻട്രസ്റ്റും തമ്മിലാണ് ഇൻട്രസ്റ്റ് ആൻഡ് റേഷ്യോ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി റേഷ്യോ, അസെറ്റ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസെറ്റ് ടേൺ ഓവർ റേഷ്യോ, ഇതൊക്കെ നമുക്ക് റേഷ്യോസ് ഇത് വരുന്നതാണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഇക്വിറ്റി ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ റേഷ്യോ അനാലിസിസിൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ റേഷ്യോ അനാലിസിസ് നമ്മൾ മറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നതാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് കസ്റ്റമർ പേഴ്സ്പെക്റ്റീവ്. കസ്റ്റമർ പേഴ്സ്പെക്റ്റീവ്, ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ മാത്രമല്ല മറ്റുള്ള ഘടകങ്ങൾ കൂടി കൺസിഡർ ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ ഓരോ അനാലിസിസും ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കസ്റ്റമർ പേഴ്സ്പെക്റ്റീവ്, കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേഷൻ എത്ര നടത്തിയിട്ടുണ്ടെന്നും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നും ആളുകൾക്കുള്ള റെസ്പോൺസിൻ്റെ സ്പീഡ്, ക്വിക്ക് റെസ്പോൺസ്, ഈ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസിന് പുറമെ മറ്റ് സുപ്പീരിയർ പെർഫോമൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്തൊക്കെ, ചീപ്പറായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഗുഡ്സ്, അതുപോലെ ഫാസ്റ്റർ ആയിട്ടുള്ള സർവീസ്, ഇതൊക്കെ എന്ത് ചെയ്യും ഇതിൽ സ്വാധീനിക്കും. ഇതൊക്കെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ആംഗിൾ കൂടി നമ്മളിതിൽ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലോ പ്രൈസ്, പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേഷൻ, ക്വിക്ക് റെസ്പോൺസ്, ഇതൊക്കെയാണ് വേണ്ടത്. ഈ ഘടകങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കാൻ കഴിയുക. അപ്പോൾ അവിടെയും അതിലും നമ്മളൊരു ബാലൻസ്ഡ് സ്റ്റേജിലാണെന്ന്, ബാലൻസ്ഡ് പൊസിഷനിലാണുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയണം. ദെൻ പിന്നെയുള്ളതാണ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ability to satisfy customers' perspective is dependent upon company's operation. കമ്പനിയുടെ ഇത് എബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് കമ്പനിയുടെ ഓപ്പറേഷൻസ് ആണ്. അത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഡിമാൻഡ് മാനേജ്മെൻറ്റ്, ഓർഡർ ഫുൾഫിൽമെൻറ്റ്, ഇത്തരം ഘടകങ്ങളിൽ നമ്മളെത്രത്തോളം ഓക്കെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പറേഷൻ ആംഗിളുള്ളത് ഉള്ള നമ്മുടെ സ്ഥിതി അളക്കുന്നത്. അത് മാനേജ്മെൻറ്റ് ഓർഡർ ഫുൾഫിൽമെൻറ്റ്, ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് കമ്പനി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഫ്രം ഓപ്പറേഷൻ ആംഗിൾ, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് കോസ്റ്റ് പ്രോസസ് ആർ കൺസ്യൂ. നമ്മൾ കോസ്റ്റ് പ്രോസസ്, പ്രോസസ്സിൻ്റെ കോസ്റ്റ്, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്, അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അനാലിസിസ് അളക്കാൻ പോകുന്നത്. ദ സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ ചേഞ്ച്, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റും മറ്റ് ചേഞ്ചസൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അതിൽ വരും. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസിങ് ഗ്രേറ്റർ കസ്റ്റമർ വാല്യൂ, നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ഒക്കെയാണ് ഈ ഓപ്പറേഷൻ ആംഗിളിൽ നോക്കിയിട്ട് പരിശോധന നടത്തുന്നത്. ദെൻ പിന്നീട് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആംഗിൾ, ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ ലേണിംഗ് എബിലിറ്റി ടു ചേഞ്ച്. ഓർഗനൈസേഷനായിട്ടുള്ള ആംഗിൾ എടുക്കുകയാണെങ്കിൽ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഫാം ഓപ്പറേഷൻ ഇൻ മീറ്റിംഗ് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഡിപ്പെൻഡ് അപ്പോൺ ദി സ്കിൽസ്, ലേണിംഗ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ വേണം, കസ്റ്റമർ പെർഫോമൻസ് ഇതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി എബിലിറ്റി ടു സാറ്റിസ്ഫൈ കസ്റ്റമർ പെർസ്പെക്റ്റീവ് ഈസ് ഡിപ്പെൻഡ് ഓൺ കമ്പനീസ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു. കമ്പനീസിൻ്റെ ഓപ്പറേഷൻസ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം, ആ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, ദെൻ ലേണിംഗ് ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷൻ ലേണിംഗ് നടത്തണം, ആൻഡ് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് എബിലിറ്റി ടു ചേഞ്ച് ഒക്കെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ അങ്ങനെ കമ്പനി അതിലൊക്കെയുള്ള കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ത് ചെയ്യുന്നു അളക്കുകയാണ് നമ്മളിതിൽ ചെയ്യുക. ഓർഗനൈസേഷൻ കമ്പനീസ് എബിലിറ്റി ടു ലേൺ ലേൺ ആൻഡ് ചേഞ്ച് റാപ്പിഡ്ലി, ഓർഗനൈസേഷൻ ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് മൊത്തത്തിൽ, ആൻഡ് ലൈക്ക് അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു കൺസിഡർ ചെയ്യുന്നു. ഈ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്നുള്ളത് സർട്ടൻ അഡ്വാൻറ്റേജസ് കമ്പനിക്ക് അഡ്വാൻറ്റേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇവാലുവേറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ഫേം പ്രൊവൈഡിങ് ഈക്വൽ ബാലൻസ്ഡ് വെയ്റ്റ് ടു ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ഇതൊരു ഈക്വൽ ബാലൻസ്ഡ് വെയ്റ്റ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷൻ നടത്തുന്നത്. ഇറ്റ് റിഫ്ലക്ട് ദ ഐഡിയ ഓഫ് ഹൈറാർക്കി, ഒരു ഹൈറാർക്കി ഓഫ് എന്താണ് നമുക്ക് ഡിഫറെൻ്റ് എലിമെൻറ്റ്സ് ഇങ്ങനെ ഹൈറാർക്കി ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അത് മറ്റൊന്നു വെച്ചാൽ ഇത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്
കോർ എലിമെൻ്റുകളായി നമുക്ക് ഇതിൻ്റെ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള കോമ്പറ്റിറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഒന്ന് പറഞ്ഞത് ബാലൻസ് സ്കോർ കാർഡ്, സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ. ഇതിലൊക്കെ നമ്മൾ റേഷ്യോ അനാലിസിസും മറ്റുള്ള ഫിനാൻഷ്യൽ അനാലിസിസ് ടൂൾസും ഒക്കെയും നമുക്ക് ഇതിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് ഇനിയുള്ളൊരു അനാലിസിസ് ആണ് വാല്യൂ ചെയിൻ അനാലിസിസ്. പിന്നെ കോമ്പറ്റീറ്റീവ് അനാലിസിസ്, കോമ്പറ്റീഷനെ എങ്ങനെ നേരിടാം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് കോമ്പറ്റീഷൻ അനാലിസിസ് കോമ്പറ്റീറ്റീവ് കോമ്പറ്റീറ്റർ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ.